ഒരു പോണ്ടുള്ള വീടിൻ്റെ നമ്മളൊരു ഹോം ടൂർ നമ്മളുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ പോണ്ടിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ആ പോണ്ടിൻ്റെ മാത്രമായിട്ട് സിമ്പിൾ വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ സൈറ്റിൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ പുറത്തായി. ഈ ഒരു പോണ്ട് ലൈക്ക് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഒരു ലീക്ക് പ്രൂഫിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു സ്റ്റേജിൽ ലൈക്ക് ഒരു അബാൻഡൻ ചെയ്ത ഒരു ടൈപ്പ് പോണ്ടായിരുന്നു. കാരണം ഇവർക്ക് സ്മെൽ ചെയ്തത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡൈനിങ്ങിനോടും സിറ്റിംഗ് ഏരിയനോടും തൊട്ട് ക്ലോസ് ആയിട്ടാണ് ഈ ഒരു പോണ്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും വന്നതുകൊണ്ട് ഈ ഒരു പോണ്ട് അബാൻഡൻ ചെയ്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനാണ് നമ്മളിത് ഫിൽട്രേഷനും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് ഫിഷും കാര്യങ്ങളും എടുത്ത് റീസെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്ത എല്ലാ വർക്കിങ്ങും ഇതുപോലെ വീഡിയോസ് എടുക്കാൻ നമുക്ക് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് ദൂരെയാണ്, ഒരുപാട് ദൂരെയാണ് നമ്മുടെ ഓഫീസിൽ നിന്നും നമ്മുടെ ഫാമിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ആ സൈറ്റുകളൊക്കെ ഉള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിന് ഒരു 4 കിലോമീറ്ററിനകത്തുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എപ്പോഴും വരാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഫിഷും ചെറുതായിട്ടൊക്കെ എപ്പോഴും ആഡ് ചെയ്ത് ഇടാറുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഫിഷസ് എന്ന് പറയുന്നത് തായ്ലൻഡ് ഇന്തോനേഷ്യ ഫിഷസാണ്. ജപ്പാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. തായ്ലൻഡ് ഇന്തോനേഷ്യ ഇമ്പോർട്ട് വന്ന ഫിഷസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു ചെറിയ പോണ്ടായതുകൊണ്ട് തന്നെ ഗ്രോത്ത് നമുക്ക് ഭയങ്കര ഗ്രോത്ത് റേറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു സ്പേസ് വെച്ചിട്ട് നമ്മുടെ ക്ലയൻറ്റ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർ നേരത്തെ ഇതിനകത്ത് ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഗ്രോത്തും കാര്യങ്ങളും ഇല്ല, സ്മെൽ ഇഷ്യൂസ്, അതുപോലെ വെള്ളം കലങ്ങിയിട്ടൊക്കെയാണ് അവർ അത് കളഞ്ഞിട്ട് ഈ ഒരു നമ്മളെ കോൺടാക്ട് ചെയ്തത്. ഈ ഒരു സൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസമായിട്ടുള്ള ഒരു സൈറ്റാണ്. ഇതിൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ ഐപിയിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാര്യത്തില്ല. ഈ വീടിൻ്റെ അകത്ത് തന്നെ ഒരു ഏവിയറി അതുപോലെ ഒരു കൊയ്പ്പാണ്. അകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സ്മെൽ ഇഷ്യൂസ് കാര്യങ്ങൾ, അതിൻ്റെ ക്ലീനിങ് തുടങ്ങിയ ഒരുപാട് കൺസേൺസ് ആണ് എല്ലാവരുടെയും മനസ്സിലാവുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ മെത്തേഡ്സിൽ കൊയ്പോണ്ടാണെങ്കിലും ഏവിയറി ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ടെൻഷൻസും നിങ്ങൾക്ക് ഉണ്ടാകും. ഓൾറെഡി നമ്മുടെ ക്ലയൻസിനൊക്കെ അത് അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്കും എത്തരത്തിൽ നമ്മളുടെ സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനകത്ത് കൊയ്പോണ്ട് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയ പോയിപ്പോണ്ടിനകത്താണെങ്കിൽ നമുക്ക് ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഫുൾ റിവേഴ്സ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഫുൾ റീസെറ്റ് ചെയ്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പം മിക്ക ആളുകൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനിലൊക്കെ വീട് പോണ്ട് സെറ്റപ്പ് ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള വാട്ടർ ഫീച്ചേഴ്സ്, പോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്വേറിയംസ് ആയിക്കോട്ടെ, എന്ത് വാട്ടർ ഫീച്ചറുമായി ബന്ധപ്പെട്ട് എന്ത് സെറ്റപ്പും നമുക്ക് ഒരു ലൈവ് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട് ഏത് സെറ്റപ്പും നമുക്കും സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. അത് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വിളിക്കാം, വിളിച്ചിട്ട് ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വയറീസ് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഫീച്ചർസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്തോനേഷ്യ തായ്ലൻഡ് ഫീച്ചർസൊക്കെ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ബേസിക് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഇതൊക്കെ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രൂപ്പുകൾ സ്ഥിരം ഉണ്ടാവുന്ന ചർച്ചയാണ്. ഈ കൊയ്പോണ്ടും കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ താഴെ ശ്രദ്ധിക്കുന്നതാണ്. ഒയ്യോ ആദ്യം ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും, പിന്നീട് അത് മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്മെല്ലാണ്, ഇഷ്യൂസാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്കൽ നല്ല പ്രൊഫഷണൽ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂസും വരില്ല. നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡീഷണലായി ചെയ്യുന്ന ഏത് ടീമിനെ കോൺടാക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസ് ഇല്ലാതെ തന്നെ ഈ ഒരു ഭംഗി ആസ്വദിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിനകത്ത് ഈ ഒരു ലൈവ് പാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.